പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം തുല്യതയില്ലാത്ത ഒരു സംഭവത്തിന് മാതൃകയായ നേതാവാണ്. തൻ്റെ സ്നേഹനിധിയായ കരളിൻ്റെ കഷ്ണമായ മകൻ, ആ മകനെ ഒരു കൂശലുമില്ലാതെ അള്ളാഹുവിൻ്റെ വഴിയിൽ പടച്ചവൻ്റെ പൊരുത്തത്തിലായി, ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ബലി കൊടുക്കാൻ വേണ്ടി തയ്യാറായ ഒരു പിതാവ്. ആ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് പാഠങ്ങളുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വഴിയിൽ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ വഴിയിലായി 1000 ആടുകൾ, 300 പശുക്കൾ, 100 വട്ടകത്തിന് അറുത്തു കൊടുത്തു, കുർബാൻ അറുത്തു കൊടുത്തു. ആ അറുത്തു കൊടുത്തത് കണ്ട ജനങ്ങളും ആകാശ ലോകത്തിലുള്ള മാലാക്കന്മാരും, ഫതഅജ്ജബന്നാസു വൽമലായിക, എല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വാക്ക് പറഞ്ഞു, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഈ കുർബാൻ, ഈ അറവ്, അത് എന്റെ അടുത്ത് ലൈസ ബിശൈഇൻ, ഇന്ദി, എന്റെ അടുത്ത് ഒരു ഒന്നുമല്ല, അത് ചെറിയ ഒരു വിഷയമാണ്, എന്റെ അടുക്കൽ അത് വലിയ ഒരു വിഷയമേ അല്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ആ പറയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്ന് മക്കളുണ്ടായിരുന്നില്ല, ഇസ്മായിൽ എന്ന കുഞ്ഞുണ്ടാകുന്നതിന് കുറെ മുമ്പാണ് ഈ സംഭവം. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്കൊരു മകനുണ്ടാവുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ആ മകനെ പോലും ഞാൻ അറുത്തു കൊടുക്കുമായിരുന്നു. മക്കളില്ലാത്ത സമയത്ത് പറഞ്ഞു പോയതാണ്. ആളുകളും മാലാക്കന്മാരും അത്ഭുതപ്പെട്ടത് കാണുമ്പോ പറഞ്ഞു പോയതാണ്. അങ്ങനെ അതിന് ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വന്നു. അവിടെ ഹാജറാ ഉമ്മയും താമസിപ്പിച്ചു. ഹാജറാ ഉമ്മ അവിടെ പ്രസവിച്ചു. കുട്ടി വലുതായി, ഖുർആൻ പറഞ്ഞു, ഫലമ്മാ ബലഗ മഅഹു സഅയ്യ, ആ കുട്ടി ഉപ്പയോടുകൂടിയിട്ട് നടക്കാനും കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനും തോടെ പക്വതയുള്ള ഒരു പ്രായമെത്തിയപ്പോൾ, എത്രയാണ് പ്രായം? വഹുവ ഇബ്നു സിനീ സബ്ഹസിനീന, 7 വയസ്സാണെന്നും അല്ല തലാസാഷറ 13 വയസ്സാണെന്നും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ചെറിയ കുട്ടിയല്ല. കുട്ടി നടക്കാനും സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും തുടങ്ങിയ ഒരു പ്രായമായപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സ്വപ്നത്തിലൂടെ പടച്ചവന്റെ ഒരു നിർദ്ദേശമാണ്, യാ ഇബ്രാഹിം ഊഫി ബിനദരിക, ഇബ്രാഹിമേ നിന്റെ നേർച്ച നീ പൂർത്തിയാക്കണം കേട്ടോ. ദുൽഹിജ്ജ 8-ാമത്തെ ദിവസത്തിലായിരുന്നു ഈ സ്വപ്നം. നിന്റെ നേർച്ച നീ പൂർത്തിയാക്കണം. ഹാനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിക്കാൻ തുടങ്ങി, ഈ സ്വപ്നം ഇത് നേരാണോ കളവാണോ? ഈ സ്വപ്നം അഹ്വ മിനല്ലാഹ് അമ്മിന ശൈത്വാൻ, അള്ളാഹുവിൽ നിന്നിട്ടാണോ അല്ല ശൈത്വാനിൽ നിന്നിട്ടാണോ? ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസത്തിന് തന്നെ പേര് യൗമു തർവിയ, ചിന്തയുടെ ദിവസം എന്ന പേര് തന്നെ ആ ദിവസത്തിന് കിട്ടി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം, അതായത് അറഫ ദിവസം, ആ ദിവസത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിടന്നുറങ്ങിയപ്പോ അന്നത്തെ ദിവസവും അതേ സ്വപ്നമാണ്. യാ ഇബ്രാഹിം ഊഫി ബിനദരിക, ഇബ്രാഹിമേ നേർച്ച പൂർത്തിയാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിക്കാൻ തുടങ്ങി. അഹുവ മിനല്ലാഹ് മിന ശൈത്വാൻ, അവസാനം സുബ്ഹിയായപ്പോ മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടു, അറഫ മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ്, ശൈത്വാനിന്റെ ഭാഗത്തു നിന്ന് ഉള്ളതല്ല. അറഫ മനസ്സിലായി ഇബ്രാഹിം നബിക്ക്. അങ്ങനെ ആ ദിവസത്തിന് തന്നെ യൗമുൽ അറഫ ദിവസം എന്ന പേര് കിട്ടി.
ആ പേര് പേര് കിട്ടാൻ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കാരണം. മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ട ദിവസമാണ് എന്റെ സ്വപ്നം സത്യമാണ്. വേറെയും ആ സ്ഥലത്തിന് അറഫ എന്ന പേര് കിട്ടാൻ പല കാരണങ്ങളും പറയുന്നുണ്ട്. പാപ്പയായ സയ്യിദുനാ നബി അലൈഹിസ്സലാം ഉമ്മായ ഹവ്വ ഉമ്മ സ്വർഗത്തിൽ നിന്നിട്ട് അവരെ ഇറക്കിയിട്ട് ഭൂമിയിൽ അവരെത്തിപ്പെട്ടു. ആ ഉമ്മയും ഉപ്പയും ഭൂമിയിൽ പല ഭാഗങ്ങളിലായി നടന്ന അവസാനമായി അവർ രണ്ടുപേരും ഒന്നിച്ചുകൂടിയ ഒരു സ്ഥലമുണ്ട്, അതാണ് മക്കയുടെ അറഫ. ഏതായാലും ആ ഹജ്ജ് കർമ്മത്തിന്റെ എല്ലാ വിഷയങ്ങളും മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ ദുൽഹിജ്ജ പത്താമത്തെ ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനും കൂട്ടിയിട്ട് പുറപ്പെടുകയാണ്. എവിടേക്ക്? മിനയിലേക്ക് അറുക്കാൻ വേണ്ടിയിട്ട്. അരേ അറുക്കാൻ വേണ്ടിയിട്ട് അറുക്കുന്ന ദിവസം എന്നാണ് പെരുന്നാളിന്റെ പേര്, ബലി പെരുന്നാള്, യൗമുൻ നഹ്റ്, അറുക്കുന്ന ദിവസം. ആ പേരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് കിട്ടിയതാണല്ലോ. അങ്ങനെ ഹാജറ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാജറ എനിക്കും എന്റെ മകനും ഒരു വിരുന്നിന് പോകാനുണ്ട്. അതുകൊണ്ട് നിന്റെ മകനായ ഇസ്മായിലിന് നല്ല സൗന്ദര്യമുള്ള നല്ല ചന്തത്തെ ഒരു വസ്ത്രം ധരിപ്പിക്കണം. അങ്ങനെ ഹാജറ ഉമ്മ ഭർത്താവിനെ അനുസരിക്കുന്നു, മകനെ കുളിപ്പിക്കുന്നു, മകന് വസ്ത്രം ധരിപ്പിക്കുന്നു, മകന്റെ തലവാരി കൊടുക്കുന്നു. നല്ല ചേരോടുകൂടിയിട്ട് നല്ല സൗന്ദര്യവാനായ ഒരു കുട്ടപ്പനായി ഇസ്മായിൽ അലൈഹിസ്സലാം ഉപ്പയെ കൂടെ ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് ഉപ്പാന്റെ കയ്യിൽ കയറുണ്ട്, കത്തിയുണ്ട്. ഫഅഖദ ഹബലം വസിക്കീന, കത്തിയും കയറും പിടിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പോക്ക്. സുബ്ഹാനല്ലാഹ്, ചരിത്രം പറയുന്നത് എന്തറിയോ? ഇബ്ലീസിനല്ല പടച്ച ദിവസം മുതൽ അന്നത്തെ ദിവസത്തിന്റെ പോലെ ടെൻഷനുള്ള, ഇബ്ലീസിന് ഭയങ്കരം ബിസിയുള്ള ഒരു ദിവസമുണ്ടായിരുന്നില്ല എന്നതാണ്. കാരണം ഇബ്ലീസിന് സഹിക്കാൻ പറ്റാത്തതാണ് റബ്ബിനെ അനുസരിക്കുക എന്നത്. അങ്ങനെ എല്ലാ വഴികളും എല്ലാ ഹിക്കുമത്തുകളും ഉപയോഗിച്ച് ഇബ്ലീസ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തനത്തിൽ നിന്നിട്ട് പിൻവലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇബ്ലീസ് പരാജയപ്പെട്ടതാണ്. അതേ നേരെ ഇബ്ലീസ് പോയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത്. ഇബ്രാഹിമേ, നിനക്കെന്തു പറ്റി? നിന്റെ മുമ്പിൽ ചാടിക്കളിക്കുന്ന കുട്ടിയെ കാണുന്നില്ലേ? കുട്ടിയില്ലാതെ ഇല്ലാതെ നിനക്ക് കിട്ടിയതല്ലേ? ആ കുട്ടിയെയാണോ നീ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒറ്റ മറുപടിയാണ്, ഉമിർത്തു ബിദാലിക്, എന്റെ റബ്ബോ എന്നോട് കൽപ്പിച്ചതാണ്, എന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ്, അതുകൊണ്ട് പിന്മാറാൻ പറ്റൂല. പടച്ചവന്റെ കൽപ്പന അത് അനുസരിച്ചിട്ടല്ലാതെ എനിക്ക് പിന്മാറാൻ പറ്റൂല. ഇബ്രീസ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. നേരെ ഓടിപ്പോയി ഉമ്മാന്റെ അടുത്തേക്ക്. ഹാജർ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, യാ ഹാജറ കൈഫ തഖ്ദീ, ഹാജറ എങ്ങനെയാ നീ ഇവിടെ ഇരിക്കുന്നത്? എങ്ങനെ ഇരിക്കാ മനസ്സ് വരുന്നു? ഭർത്താവിനെ കണ്ടില്ലേ? കുളിപ്പിച്ച് വസ്ത്രം ധരിച്ചിട്ട് കത്തിയും അതുപോലെ കയറും പിടിച്ചിട്ടല്ലേ ഭർത്താവ് പോയത്? മകനറുക്കാനാണ് ഹാജറോ. പെട്ടെന്ന് പോയിട്ട് അതിനെ തടുക്കണം. ഹാജർ ചോദിച്ചു, എന്തിനാ ഒരു ഉപ്പമകനറുക്കോ, ഒരു ഉപ്പമകനറുക്കോ? ഇബ്ലീസ് പറഞ്ഞു, ഹാജറ ഇബ്രാഹിം പറയുന്നുണ്ട്, റബ്ബ് കൽപ്പിച്ചതാണത്രേ, അള്ളാഹു നിർദ്ദേശിച്ചതാണത്രേ അത്, അത് പൂർത്തിയാക്കാൻ വേണ്ടി പോകയാ. ഹാജറ അമ്മ ചോദിച്ചു, അല്ല കൽപ്പിച്ചതാണോ?
പ്രശ്നമല്ല അല്ല കൽപ്പിച്ചാൽ ഞാൻ എന്റെ സ്വന്തം ശരീരത്തെ പോലും ബലി കൊടുക്കും. പിന്നെയല്ലേ എന്റെ മകൻ പ്രശ്നമല്ല. ഒരു നബിനോടും അല്ല ബാത്തിരി കൊണ്ട് കൽപ്പിക്കൂല. ഇന്ന നബിയ ലായുമറുബിൽ ബാത്തിൽ, ബാത്തിലായ കാര്യം കൊണ്ട് കൽപ്പിക്കൂല. ഇബ്രീസ് അവിടെയും പരാജയപ്പെടുന്നു. നേരെ ഓടി വരുന്നു ഇസ്മായിൽ എന്ന കുഞ്ഞുമോനിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇസ്മായിലേ, എന്താ ഇസ്മായിലേ, നീ ചാടിക്കളിക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നുണ്ട്, സന്തോഷത്തിലാ, ഉപ്പാന്റെ കൈ കാണുന്നില്ലേ? കയറും കത്തിയുമല്ല ഉപ്പാന്റെ കയ്യിലുള്ളത്, നിന്നെ കെട്ടിയിട്ട് അറുക്കാനാ കൊണ്ടുപോകുന്നത്. എന്തിനാ അറുക്കുന്നത്? എന്റെ വാപ്പ ഇബ്രീസ് പറഞ്ഞു കൊടുത്തു. യസുമു അന്ന റബ്ബഹു അമറഹു ബിദാലിക്, ഉപ്പ പറയുന്നുണ്ട് റബ്ബ് പഠിപ്പിച്ചതാണ്, റബ്ബിന്റെ വാർഡറാണെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മറുപടി എന്തറിയോ? സമിഅ്നാ വഅത്വഅ്നാ, റബ്ബിന്റെ കൽപ്പനയാണോ ഞങ്ങൾ അനുസരിച്ചു. മകന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഒരു എതിർപ്പുമില്ല. പരിപൂർണമായ രൂപത്തിൽ അതിന് ഞങ്ങൾ താങ്ങിക്കൊടുക്കുകയാണ്, അനുസരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്രീസ് അവിടെയും തോറ്റു. അങ്ങനെ പിന്നെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെ വസ്വാസാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഫഅഖദ ഇസ്മായിലു ഹജറം മിനൽ അർദി, ഭൂമിയിൽ നിന്നിട്ട് ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു കല്ലെടുത്തു. ആ കല്ലുകൊണ്ട് ൊടുത്തു. സുബ്ഹാനല്ലാഹ്. അന്നെറിഞ്ഞ എരിയരാണ്. ഇന്നും പണങ്ങള് ചെലവഴിച്ച്, ലക്ഷങ്ങള് ചെലവഴിച്ച് ഹാജിമാർ ചെയ്യുന്നത് മിനയിൽ കല്ലെറിയുകയാണ്, ശൈത്വാനിന് കല്ലെറിയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് തുടങ്ങിയതാണ്. ഏത് ഹജ്ജിന്റെ പ്രവർത്തനം എടുത്തു നോക്കിയാലും അതിനെല്ലാം മഹാന്മാരുടെ പാഠങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്ക് തുടർന്നുള്ള ചരിത്രങ്ങളും പഠിക്കാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് അറുക്കാൻ വേണ്ടി പോയത്, എങ്ങനെയാ അറുക്കുന്നത്, അറുക്കുന്ന സമയത്തുണ്ടാകുന്ന അത്ഭുതമായ സംഭവങ്ങൾ ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈമാനും നീ ഒന്ന് ശക്തിപ്പെടുത്തി തരണേ. അല്ലാ ആ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈമാനൊന്ന് നന്നാക്കണേ. അല്ലാ അവരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബേജാറുകളും നീ തീർത്തു തരണേ റബ്ബേ. അല്ലാഹുവേ ഹജ്ജിന് വേണ്ടി കടന്നു വന്ന നിന്റെ വിരുന്നുകാരായ ഹാജിമാർക്ക് അഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹ അവരുടെ അമല് നീ മക്ബൂലാക്കണേ റബ്ബേ. നമുക്കും ആ മക്ബൂലായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ പടച്ചവനെ ഒരുപാട് ദുആ വസിയത്ത് ചെയ്ത രോഗികളുണ്ട്, കടക്കാരുണ്ട്, പ്രശ്നം പിടിച്ചവരുണ്ട്, വിഷമത്തിലകപ്പെട്ടവരുണ്ട്. എല്ലാം കാണുന്ന അറിയുന്ന രാജാവായ അല്ലാഹ് ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും നീ തീർത്തു കൊടുക്കണേ. അല്ലാ ജീവിതത്തിൽ വലിയ റാഹത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണേ. അല്ലാ മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് നീ സ്വർഗം നൽകി അവരെ സന്തോഷിപ്പിക്കണേ. അല്ലാ ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.